നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവേലയും കൊണ്ടുള്ള വറവ്. ഇതാണ് ഉലുവേല. എന്നാൽ ഉലുവേല നുള്ളിയെടുത്തിട്ട് വരാം. ഉലുവേല ഉള്ളിയെടുത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഈ ഉലുവേലക്ക് കൂടെ പറയുന്ന മേത്തിക്ക് ഭാജി. പിന്നെ ഇതിന് നമുക്ക് ചേർക്കാൻ വേണ്ടി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ പച്ചമുളക് ചതച്ചത്, ഒരു വെളുത്തേങ്ങ. ഇനി നമുക്ക് വറവുണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പിന്നെ കടായി വെച്ച് ഞാൻ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളിയും പച്ചമുളകാണ് ഈ ഉലുവേലക്ക് നല്ലപോലെ ചേരുന്നത്. സവോള ഇട്ടാൽ മധുരമായിരിക്കും. നല്ല എരിവെല്ലാം ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അധികം ബ്രൗൺ കളർ വേണ്ട. നമുക്ക് ഇല ചേർത്ത് കൊടുക്കാം. ഈ നാട്ടിൽ ഒരു മരുന്ന് പോലെയാണ് ഈ ഉലുവേല. ഇപ്പോൾ ഒരു സീസൺ ഇറങ്ങിയിട്ടുണ്ട്. സീസണാണ്. 10 രൂപ കട്ടിന് കിട്ടിയിട്ടുണ്ട്. ഒരു കട്ടിന് 10 രൂപ. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കെല്ലാം ഇതൊരു മരുന്ന് പോലെ ദിവസവും ഇതിൻ്റെ വറവുണ്ടാക്കി കൊടുക്കും. പിന്നെ ഉലുവ എല്ലാവർക്കും നല്ലതാണ്, എല്ലാ അസുഖത്തിനും എല്ലാം നല്ലതാണെന്നല്ലേ പറയുന്നത്. നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. പിന്നെ ഉത്തർപ്രദേശിലെ ആൾക്കാരെല്ലാം ചോറുണുമ്പം പച്ച ഇലയും കഴിക്കും ചോറിൻ്റെ കൂടെ. ഇനി നമുക്ക് അടച്ചു വെക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം പറ്റിയ വേവും അങ്ങനെയാണ്. കുറച്ചും കൂടി വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉലുവേല നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ വറവാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റും ഉള്ളതാണ്. കയ്പ്പ്, ചെറുതായ കയ്പ്പുണ്ടെങ്കിൽ ഭയങ്കര രുചിയാണ്. നമുക്ക് കുറച്ചും കൂടി വെള്ളം വറ്റുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം കുറച്ച് നേരം. നമുക്ക് തുറന്ന് നോക്കാം. ഇനി അടച്ചു വെക്കണ്ട. ഉലുവേലൻ്റെ ഇലേൻ്റെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് അല്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റട്ടെ. വെള്ളം വറ്റാൻ വേണ്ടി തീയൊന്ന്
കൂട്ടി കൊടുക്കാം നമുക്ക് ഗ്യാസ്. വെള്ളം വറ്റി കഴിഞ്ഞ് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റുന്ന മുമ്പ് തേങ്ങ ചേർത്ത വറവ് കയ്പായിരിക്കും. തേങ്ങ കുറച്ച് നേരം അടച്ച് വെക്കാം തേങ്ങയൊന്ന് വേർന്നവരെ. നമുക്കതിന് തുറന്ന് നോക്കാം. ഇനി അടച്ച് വെക്കണ്ട, ഇനി ഇങ്ങനെ ഇളക്കി ഇത് കട്ട പിടിച്ചിട്ടുണ്ടാവുക. അതൊന്ന് ഉടുപ്പിച്ചെടുക്കണം. നമുക്ക് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഭയങ്കര രുചിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം നല്ല രുചിയായിരിക്കും. ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും, പിന്നെ ചോളത്തിൻ്റെ റൊട്ടി, ജവാരിൻ്റെ റൊട്ടി എന്ന് പറയും, അതിൻ്റെ കൂടെ എല്ലാം ഭയങ്കര രുചിയാണ്. വെള്ളം നല്ലപോലെ വറ്റി നമ്മുടെ ഉലുവേല വറവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്നുണ്ട്, ടൗണിലെല്ലാം പച്ചക്കറി മാർക്കറ്റിലെല്ലാം ഉണ്ടാവും. കിട്ടിയാൽ എല്ലാവരും മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ ഉലുവ ഇല വറവ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബും ചെയ്യണേ.